അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു താഹ്റാസ് പാരഡൈസ്. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കറിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനു വേണ്ടിയ ചേരുവകൾ എന്തെല്ലാമെന്ന് നോക്കാം. വെണ്ടയ്ക്ക 250 ഗ്രാം, കഴുകി വൃത്തിയാക്കി അരിഞ്ഞത്. സവാള 1, തക്കാളി 2, തൈര് 1/2 കപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, കടുക്, ചെറിയ ജീരകം, കസ്തൂരി മേത്തി, ഉപ്പ്, വെള്ളം ആവശ്യത്തിന്, എണ്ണ. ഇത്രയുമാണ് നമുക്ക് വേണ്ട ചേരുവകൾ. ഇനി അടുപ്പിൽ ഒരു പാത്രം വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. പിന്നീട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ശേഷം 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ചെറിയൊരു കളർ മാറുന്നവരെ വഴറ്റുക. ഇനി ഇത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കുക. പിന്നീട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെണ്ടയ്ക്ക വറുത്തതിൻ്റെ ബാക്കി വന്ന എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കൂടെ കുറച്ച് എണ്ണ കൂടി നമുക്ക് അതിലേക്ക് ചേർക്കാം. പിന്നീട് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഒരു സവാള പൊടിയായി അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. വഴന്ന് വരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് പൊടി കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. പിന്നീട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക. ഇനിയും നമുക്ക് കുറച്ച് സമയം നല്ലതുപോലെ വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. പിന്നീട് നല്ലതുപോലെ വഴറ്റുക. നന്നായിട്ട് ഉള്ളി നല്ലതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും എല്ലാം യോജിക്കുന്നത് വരെ നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം 2 തക്കാളി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. ഇതിൽ ഉള്ളിയും തക്കാളിയും നല്ലതുപോലെ വഴണ്ടു വരുന്നതാണ് ഈ കറിയുടെ ടേസ്റ്റ്. 2-3 മിനിറ്റ് തക്കാളി ഇട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് വെച്ചത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം പാകത്തിന് ഉപ്പും കൂടി ചേർക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മസാല നല്ലതുപോലെ ഒന്ന് കലക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ശരിയായിട്ടുണ്ടോയെന്ന് നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെണ്ടയ്ക്ക വറുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം 3 മിനിറ്റ് നല്ലതുപോലെ മൂടി വെച്ച് നമുക്ക് ഇത് വേവിക്കാം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കിയിട്ട് ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കിയതിന് ശേഷം 1/2 കപ്പ് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തൈര് ഒഴിക്കാൻ, ഇല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മളുടെ വെണ്ടയ്ക്ക കറി റെഡിയായി വരുന്നുണ്ട്. അവസാനം ഇതിലേക്ക് നമുക്ക് കുറച്ച് കസ്തൂരി മേത്തിയുടെ
കൈകൊണ്ട് നല്ലതുപോലെ പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറും മണവും ഒക്കെ ഉണ്ടാകും. അതിനാണ് ഞാൻ കസ്തൂരി മെത്തി ഇടുന്നത്. കസ്തൂരി മെത്തി കിട്ടിയിട്ടില്ലെങ്കിൽ ഉലുവാപ്പൊടി ഇട്ടാലും മതിയാകും. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇറക്കി വയ്ക്കുക. ഇത് ബൗളിലേക്ക് മാറ്റാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു കറിയാണിത്. ഇനി അടുത്ത ഒരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.